ഇതൊക്കെ നല്ല ഇനമാണ്. ഈ കാലിന്റെ നീളവും അപ്പൊ ഇതിനെ പറ്റി അറിയുന്ന ആള് കൊണ്ട് പോത്തിനെ പറ്റി അറിയുന്ന ആളും കൂടെ പോയായിരുന്നു. ഞങ്ങൾ മൂന്നുപേരാ പോയത്. ഓ ശരി, മൂന്ന് അതിന് കൊടുക്കാൻ തീറ്റി, ഇതിന് കൊടുക്കാൻ ബത്തലട്ടിയാവും. കറക്റ്റ് ആണ്, അത് ഒരു പ്രീഡിന്റെ ഗുണമാണ്. അതാണ്. എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ള നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള അഞ്ചലിലാണ്. അഞ്ചല് നമ്മുടെ SPR മുറാ ഫാമിലാണ്. നമ്മുടെ കൊല്ലം ജില്ലയില് പുതിയതായിട്ട് ആരംഭിക്കുന്ന ഒരു പോത്തു ഫാമാണ്. നമ്മുടെ സത്യൻചേണ്ടയാണ് ഈ ഒരു ഫാം. അപ്പം ആദ്യത്തെ ലോഡ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മിനിഞ്ഞാന്നാണ് എത്തിയത്. മൊത്തം ഒരു 47 കുട്ടികളാണ് ഈ ഒരു ലോഡിൽ വന്നിരിക്കുന്നത്. അവർ സത്യൻചേട്ടൻ തന്നെ നേരിട്ട് പുള്ളിക്കാരൻ്റെ സുഹൃത്തുക്കളെ നേരിട്ട് ഒരു 10-17 ദിവസം അവിടെ കറങ്ങി പോയി എടുത്തുകൊണ്ട് വന്ന കുട്ടികളാണ്. ഹരിയാന എന്നുള്ള കുട്ടികൾ തന്നെയാണ്. അപ്പോൾ വെറുതെ പറയല്ല, കുട്ടികളെല്ലാം നിങ്ങൾ കാണുക, എന്നിട്ട് കമൻറ്റ് ചെയ്യാനൊക്കെ വരുന്നവരൊന്നും പറയാം. നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ്. ഒരു 100 മുതൽ 200 വരെ തൂക്കത്തിലുള്ള കുട്ടികളാണ് ഈ പ്രാവശ്യത്തെ ലോഡിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും വരുന്ന ആഴ്ചകളിൽ പുതിയ പുതിയ ലോഡുകൾ തുടർച്ചയായിട്ട് ഈ ഒരു ഫാമിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ കൊല്ലം ജില്ലയിൽ അഞ്ചലിലാണ് ഈ ഒരു ഫാം ഉള്ളത്. ഹരിയാന മുറ പോത്തുകുട്ടികൾ. വില ആദ്യം തന്നെ പറയാം, കിലോ 145 രൂപയ്ക്കാണ് ഇവിടുന്ന് പോത്തുകുട്ടികളെ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ഫുൾ ലോഡ് കുട്ടികളെ കാണിച്ചുതരാം. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഫാമിൻ്റെ ഓണറായ സത്യൻചേട്ടൻ നമുക്ക് പറഞ്ഞിരുന്നായിരിക്കും. സത്യൻചേട്ടാ, നിങ്ങൾ ഈ പോത്തുമായിട്ട് ബന്ധപ്പെട്ട് അതായത് പോത്ത് കച്ചവടം നിങ്ങൾ ആദ്യമായിട്ടാണോ ആരംഭിക്കുന്നത്? ഈ പോത്ത് ഒരുമിച്ച് എടുക്കുന്ന ആദ്യമായിട്ടാണ്. ഒരു കച്ചവടം എന്നുള്ള രീതി, കച്ചവടം എന്നുള്ള രീതിയിൽ നേരത്തെ പോത്തും പശുവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോത്തിനടുത്ത് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ഈ മുറാ പോത്തിൻ്റെ അടുത്ത്, മുറാ ബ്രീഡിൻ്റെ അടുത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഞാൻ ഇതിനെ പറ്റി ആലോചിച്ച് പിന്നെ ഒരു പിന്നെ ഹരിയാനയിൽ പോയി. ഓക്കെ, ഹരിയാനയിൽ പിന്നെ യുപിയിലും ഹരിയാനയിലും പഞ്ചാബിലും എല്ലാം കറങ്ങി. ഓക്കെ, തന്നെ ഹരിയാനയിൽ നിന്നാണ് പിന്നെ സെലക്ട് ചെയ്തെടുത്ത് കുട്ടികളെ കൊണ്ടുവന്ന. 17 ദിവസം അവിടെ പിന്നെ കറങ്ങിയായിരുന്നു. അവിടെ മൊത്തത്തില് 17 പോത്തിനെടുക്കാൻ വേണ്ടി മാത്രം, പോത്തിനെടുക്കാൻ വേണ്ടി. ഓ ശരി, ആദ്യമായിട്ട് പോയത്? ആദ്യമായിട്ട് പോയതാണ്. പോയതാണ് ഹരിയാനയിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ ഒത്തിരി പേരെയൊക്കെ പരിചയമുണ്ട്. പരിചയമായിട്ടൊക്കെ ഈ യൂട്യൂബിൽ കണ്ടിട്ടുള്ള പരിചയമൊക്കെ ഉണ്ടായിരുന്നു. ഓ ശരി, അങ്ങനെയാണ് പോയത്. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കാനൊക്കെ പാടായിരുന്നു. അതൊക്കെ വെറും പിന്നെ ഇതായിട്ട് വിശ്വാസം വന്നില്ലായിരുന്നു. ഓക്കെ, പിന്നെ ഇത് കണ്ടേറ്റി അവസാനം ഹരിയാന ബോർഡർ ആയിരുന്നു. ഓ ശരി, കിട്ടിയത്. ഓക്കെ, അവിടെ ചെന്ന് കണ്ട് ഇങ്ങനെ പല ഭാഗങ്ങളിലും രണ്ട് ബ്രോക്കർമാരൊക്കെ പൈസ കൊടുത്ത് സ്ഥലമൊക്കെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ആ ശരി, അതോടെ പുതിയതായിട്ട് ചെല്ലുമ്പോൾ നമ്മളെ ഇപ്പൊ തന്നെ ആയാലും ചേട്ടൻ 10-17 ദിവസം അവിടെ ഉണ്ടായിരുന്നു. 17 ദിവസം ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഈ ചേട്ടൻ ഈ പോത്ത് കച്ചവടത്തിലോട്ട് വരാനുള്ള ഒരു കാര്യം എന്ത്? പോത്ത് കച്ചവടത്തിലോട്ട് വരാൻ കാരണം ഈ പോത്ത് ഇങ്ങനെ വളരുന്നതായതുകൊണ്ടേ. അപ്പം ഈ മുറ ബ്രീഡ് ഉണ്ടെങ്കിൽ നമ്മുടെ കർഷകർക്ക്, ഇവിടെ നമ്മുടെ നാട്ടിലുള്ള കർഷകർ ഒരുപാട് പേർക്ക് ഈ ആന്ധ്രാ പോത്തും നാടൻ പോത്തുകളൊക്കെ എടുത്തിട്ട് പിന്നെ ഒന്നും രണ്ടും വർഷമൊക്കെ ഇട്ട് ഒരു വെയിറ്റ് ഇല്ലാതെ കൊണ്ട് കൊടുത്തൊക്കെ പരാജയപ്പെട്ടു. പക്ഷേ ഇതിപ്പോ ഒരു 6 മാസം കൊണ്ട് തന്നെ വളർച്ച തുടങ്ങും. വളർച്ച തുടങ്ങും. ഒരു 1.5 വർഷം നിർത്താക്കി ഉണ്ടല്ലോ, ഇത് ഭയങ്കര വളർച്ചയായിരിക്കും ഈ ഒരു ബ്രീഡ്. ഈ ബ്രീഡ് ഓക്കെ, പിന്നെ അതൊരു 1 വർഷത്തിനകത്ത് വെച്ചും വലിയ ഇതാവും. എങ്കിലും 1.5 വർഷം നിർത്താമെങ്കിൽ വലിയൊരു ആനയിടത്ര ആവും. ഇതൊക്കെ നല്ല ഇനമാണ്. ഈ കാലിന്റെ നീളവും അപ്പൊ ഇതിനെ പറ്റി അറിയുന്ന ആള് കൊണ്ട് പോത്തിനെ പറ്റി അറിയുന്ന ആളും കൂടെ പോയായിരുന്നു. ഞങ്ങൾ മൂന്നുപേരാ പോയത്. ഓ ശരി, മൂന്നുപേര് പോയി. ഓക്കെ, അപ്പൊ പോത്തിനെ പറ്റി നല്ലപോലെ അറിയാവുന്ന പോത്ത് പിന്നെ ഏത് ബ്രീഡാന്ന് തിരിച്ചറിയാവുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് കാലില് പിന്നെ പൊക്കം ഉള്ളതാണ്. ക്ഷീണിച്ചത് വെച്ച് ഇത്തിരി കുഴപ്പമൊന്നുമില്ല. അതിന്റെ ക്ഷീണം, ക്ഷീണം ഇന്നലെ ഇന്നലെ വല്ല ഇത്തിരി തീറ്റയും വെള്ളമൊക്കെ എടുത്തു തുടങ്ങി. നല്ല ശരീരം വേദന ഉണ്ടായിരുന്നല്ലോ, 6 ദിവസം ഒറ്റ നിപ്പ് വന്നല്ലേ. ഓക്കെ, അപ്പൊ അതിന്റെ ക്ഷീണം കാണുന്നത്. ഓക്കെ, അപ്പൊ ഇന്നലെ വരെ ഇത്തിരി കച്ചിയും പിന്നെ വെള്ളമേ കൊടുക്കുന്നുള്ളു, വേറെ ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾ പണ്ട് വളർത്തിക്കൊണ്ടിരുന്ന നാടൻ പോത്തുകളൊക്കെ? അതൊക്കെ ആയിരുന്നു, അത് 1-2 കല്ലിയും വളർത്തിക്കൊണ്ടിരുന്നു. പിന്നെ എനിക്കുള്ള സുഹൃത്തുക്കൾ ഒരുപാട് ഒരു നാടൻ പോത്തിനെ വളർത്തുന്നവരുണ്ട്. അപ്പൊ അവര് കൂടെ പറയല്ലേ, അവർക്ക് കൂടെ വേണ്ടിയത് പോയത്. ശരിക്കും ഒരു കച്ചവടത്തിന് വേണ്ടി പോയല്ല അവർക്ക്, എല്ലാവർക്കും നിങ്ങൾ എല്ലാവർക്കും വേണ്ടി എടുക്കാൻ വേണ്ടി പോയതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നപ്പോ പിന്നെ ആവശ്യക്കാരായിക്കണം. അതല്ല, ഇതിനകത്തെ ഈ പിന്നെ പഞ്ചായത്തിലേക്ക് കൊടുത്ത പോത്തുള്ളൊന്നും വളർന്നിട്ടില്ലായിരുന്നു. ഓ ശരി ശരി, അപ്പൊ ഇതിനകത്ത് ഒരു ഓരോ പ്രാവശ്യവും പഞ്ചായത്തിന് കുറച്ച് ഈ നല്ല ബ്രീഡിനെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊരു പിന്നെ ഹരിയാന മുറ ബ്രീഡാവും എന്നൊരു പ്രതീക്ഷ നമുക്ക്. ആ പറഞ്ഞ ചേട്ടൻ കറക്റ്റ് ആണ്. കാരണം ഇവിടെ പഞ്ചായത്ത് ഈ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് അവര് എനിക്ക് തോന്നുന്നു ചെറിയ തുകയ്ക്കുള്ള ഏതെങ്കിലും പോത്തിന് അവര് കൊണ്ട് കൊടുക്കുന്നത്. ഈ പിന്നെ ചന്തയിലെ പോത്തല്ലേ, ആന്ധ്രയിലെ തമിഴ്നാട്ടിലെ പോത്ത് കൊടുക്കുന്നു. അത് പിന്നെ ഈ പാവങ്ങൾ കൊണ്ടുവരുന്ന അനുഭവിക്കുക. അതെ, 2 വർഷം വളർത്തി കഴിഞ്ഞാൽ അത് വളർന്നായി വളർന്നില്ലെങ്കിൽ അതിന് കൊടുക്കാൻ തീറ്റി, ഇതിന് കൊടുക്കാൻ ബത്തലട്ടിയാവും. കറക്റ്റ് ആണ്, ഒരു ബ്രീഡിന്റെ ഗുണമാണ്. അതാണ് നിങ്ങൾ അതുകൊണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ ഇത് മുറയുടെ ബ്രീഡ് ആകണമെന്നൊരു താല്പര്യമുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു താല്പര്യമുള്ള. ഓക്കെ, അങ്ങനെ അവസാനം നിങ്ങൾ ഹരിയാനയിൽ പോയി, അവിടെ കുറെ ദിവസം കറങ്ങിയല്ലേ. അതെ, നമ്മളൊരു പൊതുപ്രവർത്തനം കൂടെ ആയതുകൊണ്ട്, പൊതുപ്രവർത്തനം കൂടെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ താല്പര്യമുണ്ട്. നമ്മുടെ കർഷകർക്ക്, നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് എല്ലാവർക്കും ഓരോന്നെങ്കിലും കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, അതാണ്. അതായത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോത്തുകുട്ടികൾ, നല്ല
പോത്ത് കുട്ടികളാണ് കൊടുക്കുക. അവർക്ക് പ്രയോജനം പറഞ്ഞു അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളവിടെ ഹരിയാന പോയി എടുത്ത കുട്ടികളാണ് അതല്ലേ? ഹരിയാന നേരിട്ട് പോയി എടുത്ത കുട്ടികളാണ്. കുറെ ദിവസം കറങ്ങി, 17 ദിവസം 17 ദിവസം കറങ്ങിയിട്ടുണ്ടല്ലേ. ഇപ്പൊ അത്യാവശ്യം അവിടെ ഉള്ള ഫാമുകാരുമായിട്ടൊക്കെ ഒരു പരിചയം ആയിക്കാണല്ലോ. ഇപ്പൊ അവിടെ കുറച്ചൊക്കെ നമ്പറൊക്കെ അവഞ്ചു വന്നായിരുന്നു. ഓ ശരി. ഫാം പിന്നെ അല്ല, നമ്മളവിടെ കളക്ട് ചെയ്ത് ഇടാനുള്ള സ്ഥലമാണ് നമ്മൾ പ്രധാനമായിട്ട് വേണ്ടി. ഓ ശരി. അത് സംഘടിപ്പിച്ച് എടുത്തു. അതാണ് പ്രധാന പ്രധാനമായിട്ട് കാരണം. അതിന് തീറ്റ കൊടുക്കാനും ഇപ്പൊ 5 എണ്ണ ചില ദിവസം കിട്ടുള്ളൂ. ഓക്കെ. ചിലപ്പോ 2 എണ്ണ കിട്ടത്തുള്ളൂ. അപ്പൊ ഈ വണ്ടി അവിടെ നിന്ന് വണ്ടി വാടകയ്ക്ക് എടുത്ത്. ഓക്കെ. വണ്ടി വാടകയ്ക്ക് എടുത്ത് ആ വണ്ടിയും കൊണ്ട് പോയത് മൊത്തം കറക്കം കറക്കമായിരുന്നു. പിക്കപ്പേ, ചെറിയൊരു പിക്കപ്പ്, വേലിയുള്ള പിക്കപ്പ് എടുത്തായിരുന്നു. അപ്പൊ അതും കൊണ്ടുപോയി ശരിക്ക് പോയി കറങ്ങി. ശരി, കറങ്ങി. എന്നിട്ട് ഓരോ ദിവസം 5 ഉം 2 എണ്ണൊക്കെ ആയിട്ട് കളക്ട് ചെയ്ത് മൊത്തം എത്ര ഉണ്ട്? എത്ര കുട്ടികൾ വന്നേക്കുന്നത് ഇപ്പോ? മൊത്തം 47 കേറുള്ളായിരുന്നു. 52 വരെ കേറുമെന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് ചെറുതും വലുതായിട്ടുള്ള കുട്ടികൾ കുറെ ഉണ്ട്. ചെറുതൊരു 8 എണ്ണേ ഉള്ളു. ചെറുതൊക്കെ ചെറുതിന്റെ ആവശ്യക്കാരുണ്ട്. പൈസയുടെ നോക്കുന്നു ചെല്ലു, അങ്ങനെ ആഗ്രഹിക്കുള്ളൂ ചെറിയ. പക്ഷെ ചെറുതിനെക്കാട്ടി വാങ്ങിക്കുന്നതല്ല അത്യാവശ്യം വലുതിനെ വാങ്ങിക്കുന്നത്. ആ സീസൺ ഒരു 200-നകത്തുള്ളൊക്കെ വാങ്ങിക്കാങ്കിലേ അവർക്ക് 1 വർഷം നോക്കിയാൽ പിന്നെ അത് 1 വർഷം കൊണ്ട് ഇതൊക്കെ ഒന്നൊരു പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് സ്വഭാവം മാറും. നല്ല രീതിയിൽ കയറും പിന്നെ നല്ല പെട്ടെന്ന് വളരും. ആ മറ്റേന് കൊടുക്കുന്ന അതേ തീറ്റി കൊടുത്താൽ ഇതിന് വേറെ ഒന്നും കൊടുക്കണ്ട. ഇതൊക്കെ നമ്മുടെ ചെറിയ കുട്ടികളല്ലേ? ഇതൊക്കെ ചെറിയ കുട്ടികളാണ്. ചെറിയ കുട്ടികൾ വലിയ കുട്ടികളെ അകത്തേക്ക് നമ്മുടെ അകത്തുണ്ട്. ഇതിപ്പം നമ്മള് പുതിയതായിട്ട് ആരംഭിച്ചോണ്ടാണ് ഈ ഒരു രീതിയിലുള്ള ഷെഡും കാര്യങ്ങളൊക്കെ അല്ലേ? അത്രേ ഉണ്ട്. എല്ലാത്തിനും കിട്ടാനുള്ള സ്ഥലം ഇല്ലല്ലോ. നമ്മുടെ ചേട്ടന്റെ പ്രൊവേഷൻ തന്നെയാണ് വീടിന്റെ പ്രൊവേഷൻ. ഇപ്പം കുറെ കുട്ടികൾ 47 കുട്ടികളാണ് ഈ റോഡിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് കുറെ കുട്ടികൾ നമ്മൾ വെളിയിൽ കെട്ടിയിട്ടുണ്ട്. ഈ ബാക്കിയുള്ള കുട്ടികൾ നമുക്ക് അകത്തൊന്നും ചേട്ടുണ്ട്. അതിനൊന്ന് കാണാം ചേട്ടാ. എരുമ എന്തെങ്കിലും ഉണ്ടോ? എരുമ ഒരെണ്ണത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരെണ്ണത്തിനെ കൊണ്ടുവന്നപ്പോഴേ വൈഫ് ആരും കൊടുക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു. നിർത്താൻ തീരുമാനിച്ചല്ലേ? തീരുമാനിച്ചിരിക്കേ. ഓ ശരി. അതാണ്ട് ഇതാണ് നമ്മുടെ അകത്തോട്ടുള്ള ഒരു ഇത് ഷെഡ് അല്ലേ? അതെ. നമ്മുടെ പയ്യനാണ് നോക്കുന്നത്. നമ്മുടെ ഫാമിന്റെ ആരൊക്കെ നോക്കുന്നു. സദേട്ടാ, നിങ്ങളിപ്പോ അവിടെ പോയിട്ട് കുറെ ദിവസം കറങ്ങിയില്ല. അപ്പൊ നിങ്ങൾ ഈ പോത്തിനെയൊക്കെ എങ്ങനെ നോക്കിയെടുത്തത്? നോക്കിയെടുക്കാൻ ഞാൻ ഇവിടെ എന്നെ അറിയാവുന്ന ഒരാളിന് രണ്ടുപേരും നമ്മൾ ഉണ്ട്. അവര് രണ്ടുപേരും വണ്ടിക്കകത്ത് കയറ്റി ഇങ്ങോട്ടും ഈ കൂടെ വിട്ടായിരുന്നു. ഭയങ്കര വിഷയമായിരുന്നു. വണ്ടിയൊക്കെ അവന്മാര് പിടിച്ചിട്ട് റൂട്ടിലല്ലേ? ആ റൂട്ടിൽ ശരിയും പൈസ ആയിപ്പോയി. ഓ ശരി. കാരണം പൊതുവെ ഇമാര് നമ്മുടെ നാട്ടിലോട്ട് കുട്ടികളെ കൊണ്ടുവരുമ്പോ അവര് വിചാരിക്കുന്ന വെച്ചാൽ കൊണ്ട് ഇറക്കാനുള്ള രീതി എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഗോരക്ഷേരുന്ന അല്ലെങ്കിൽ അവര് പോലീസിൽ ഏൽപ്പിക്കും, മറ്റേ എന്തെങ്കിലും കേസ് ആക്കുകയൊക്കെ ചെയ്യും. പോലീസ് എന്തെങ്കിലും പൈസ കൊടുത്ത് സെറ്റിൽ ആയിക്കൊണ്ട് വരുക. എന്നാലും കുഴപ്പമില്ല, നല്ല കുട്ടികളെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കി കുട്ടികളെ വാങ്ങിക്കാൻ നേരത്ത്? ഞാൻ നോക്കിയത് ഇടനീളം. ഇടനീളം ഹൈറ്റ്, കാലില് പൊക്കം, കാലില് പൊക്കം. ഓക്കെ. ഒരു നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ട് പോയിരിക്കുന്ന തൊലി പിടിച്ചു നോക്കും. ഓക്കെ. തൊലിയെടുക്കാനും പിടിച്ചു. കൊമ്പ് ചെറുതായിരിക്കും നോക്കും. എന്റെ തല നോക്കും. തല അതിന്റെ കറക്റ്റ് തലയുള്ള പോത്തും കുട്ടികളെ മുറ തന്നെ. മുറ തന്നെ. ഇതിന് വേറൊരു പ്രത്യേകത അവിടെ ഉണ്ട്. ഇവിടെ ഇല്ലാത്തൊരു പ്രത്യേകത അവിടെ ഇത് ഈ വലിയ കുട്ടികളും പാല് കുടിച്ചോണ്ടിരിക്കുക. ഓ ശരി. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഇത് കറക്കാൻ വേണ്ടി പാല് കുടിച്ചോണ്ടിരിക്കുക. അങ്ങനെ കുഴപ്പമില്ല. ആ വീടുകളിൽ നിന്ന് പോയി 4-5 എണ്ണത്തിനാണ് എടുക്കുന്നത്. ഓക്കെ. അപ്പൊ അതാ നമുക്ക് കറക്റ്റ് ആയിട്ട് പാലുകൂടി കിട്ടിയ കുട്ടികളെ കിട്ടുന്നത്. അത് കുട്ടികളെ ക്ഷീണവും അങ്ങനെ ഒന്നുമില്ലല്ലേ? മിക്ക ഫാമുകളിൽ പോയി 4-5-6 എണ്ണത്തിൽ കൂടുതൽ കിട്ടും. അപ്പോഴും പാല് കൊടുത്തോണ്ടിരിക്കുക, പാൽ കുടിച്ചോണ്ടിരിക്കുക. ഇപ്പോഴും ഇവിടെ വന്നിട്ടും ഇത് അടുത്തതിനായിട്ട് പാല് കുടിക്കാൻ തപ്പുക. ഓ ശരി. ഇത്രയും വലുത് ഇവിടെ അങ്ങ് ആരും പാലങ്ങനെ കൊടുക്കില്ലല്ലോ. അതെ അതെ അതെ. അവിടെ അതല്ലേ പാല് കൊടുത്താ വളർത്തുന്നത്. അതെ. ഞാനവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കൊഴുത്ത് നല്ല രീതി നിൽക്കുന്ന ഇത്രയും ദിവസം റൂപ്പിക്കും. അതിന്റെ ആ ഒരു ക്ഷീണം ഇത് മാറാൻ എങ്ങനെയായാലും 10-20 ദിവസം എടുക്കും. നമ്മുടെ ഫുഡുമായിട്ടൊക്കെ വന്ന് പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇറക്കി ഓരോ ദിവസം ഓരോരുത്തർ പകൽ മൊത്തം ഇറക്കി ഇട്ടായി. ഓ ശരി. അവിടെ ഇരുന്ന് ഇത്തിരി കഴിയുമ്പോൾ അപ്പോഴൊന്നും വലിയ തീറ്റിയൊന്നും എടുക്കത്തില്ല. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് മുറു അതുകൊണ്ട് കുറവുണ്ട്. പരിക്കില്ല അല്ലേ? എണ്ണം കുറച്ചാ കൊണ്ടുവന്നു. ഓ ശരി. 55-60 ഒക്കെ അവർ കയറ്റിക്കൊണ്ട് വരുന്നതാണ്. അതെ. അപ്പൊ നമ്മൾ എണ്ണം കുറച്ച മതി എന്ന് പറഞ്ഞു. നമ്മൾ വാടക പറഞ്ഞില്ലേ ഒന്ന്? അതെ അതെ അതെ. ഉള്ളതിനെ വൃത്തിയായിട്ട് ഞാൻ കൊണ്ടുവരിക. ഉള്ളതിനെ വൃത്തിയായിട്ട് കൊണ്ടുവരിക. ഇവിടെ കൊണ്ടുവന്നിട്ട് മുറിവും ഇതായിട്ടൊക്കെ. സത്യനേട്ടാ, നമ്മുടെ ഇനിയും SPR അല്ലേ? SPR പേരിട്ടു. പേരിട്ടു. ഓക്കെ. അത് നമ്മുടെ സത്യൻ എന്നുള്ളതാണ്. സത്യൻ പുത്താർ എന്നുള്ളതാണ്. ഇത് കറക്റ്റ് ശരിക്കും ഇവിടെ ലൊക്കേഷൻ എവിടെ? ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അഞ്ചലെന്ന് വരുവാണെങ്കിൽ കരുവോണെന്ന് തിരിഞ്ഞ് ചണ്ണപ്പെട്ട വഴി വന്ന 1.5 കിലോമീറ്റർ ചണ്ണപ്പെട്ടെന്ന് 5 കരി ഇവിടെ മണ്ണൂരെന്ന് വരുവാണെങ്കിൽ ബീഡിമുക്കെന്ന് പറയുന്ന സ്ഥലത്ത് കരുവോണെന്ന് മണ്ണൂർ വഴി വരണം. ബീഡിമുക്കം സ്ഥലത്ത് 1.5 കിലോമീറ്റർ എടുത്ത് കടക്കലെന്ന് വരുവാണെങ്കിലും ബീഡിമുക്കം തിരിഞ്ഞുകൂടെ വരാം. അതുകൊണ്ട് ഇവിടെ വരാൻ ഒരു പാടുമില്ല. അതായത് നമ്മുടെ കൊല്ലം ജില്ലയിൽ അഞ്ചലിനടുത്ത് പുത്താറ് പുത്താറ് പുത്താറാണ് നമ്മുടെ SPR
ഹരിയാന മുറാ ഫാം. അതെ അതെ. ഓക്കെ, നമ്മുടെ ഇപ്പം നമ്മുടെ സത്യഞ്ചേട്ടൻ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹരിയാനയിലായിരുന്നു. പുള്ളിക്കാരൻ തന്നെ സുഹൃത്തുക്കളായിട്ട് നേരിട്ട് പോയി എടുത്ത കുട്ടികളാണ് ഈ കാണുന്നത്. ഒരുപാട് ഭാരം ഇടുന്നു അവിടെ. ഇതായതുകൊണ്ട് ആദ്യമായിട്ട് ഹരിയാന പിന്നെ മിക്കവാറും പോകുന്നതാണ്. അതെ, ഇനിയിപ്പോ പോവാല്ലോ, ഇനിയിപ്പോ ഒരു പരിചയമായി കാണുമല്ലോ. ചേട്ടാ അതുപോലെ തന്നെ അവിടെ 350 കിലോമീറ്റർ ഉണ്ട്. അത്രയാണ് ദൂരമുണ്ടല്ലേ. ഓ ശരി ചേട്ടാ, അതുപോലെ തന്നെ ഇനിയിപ്പോ നിങ്ങളിപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ അവിടെ അവിടെ അറിയാലോ, നിങ്ങൾക്ക് യു പിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വലിയൊരു ഏജന്റുമാരുടെ വലിയൊരു കൂട്ടം തന്നെയാണ് നമ്മളെ വന്ന് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി. അയ്യോ, ഞാൻ യു പിയിലും പോയി നോക്കി. ഓ ശരി, അവിടെ ചെന്ന് നോക്കിയപ്പോ അവിടെ ഏജന്റുമാർ നമ്മളെ കൊന്നുകളയും. ഓ ശരി, മനസ്സിലായില്ലേ. നമ്മളെ മലയാളീസിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവർ പിടിച്ചോണ്ട് അവർക്ക് ഒരെണ്ണത്തിന് 1000 രൂപ വെച്ചാണ് അവർ വാങ്ങിക്കുന്നത്. ആദ്യം ചുമ്മാ നമ്മള് വാങ്ങിച്ച ഈ പൈസ കൊടുത്ത് പറഞ്ഞ് വാങ്ങിക്കാൻ നിൽക്കും. ഓ ശരി, നമ്മൾ അങ്ങനെയുള്ള സാധനം ചന്തയൊന്നും വാങ്ങിക്കാൻ വന്നതല്ലെന്ന് പറഞ്ഞു. ഓ ശരി, പിന്നെ അവിടെ നിന്ന് വിട്ടവിടുന്നു. ഓക്കെ, നമ്മൾ ചന്തയിൽ ചെല്ലണ ഏജന്റുമാരാണ്. നമ്മൾ അത് ചന്തയാണ്, ചന്തയാണല്ലേ. ഓ ശരി, അതെല്ലാം അതിനെ കൊണ്ടുവരുമല്ലോ. ആദ്യം നിങ്ങൾ അവിടെ ചെന്ന് ഇതുവരെയെല്ലാം കണ്ട എല്ലാ സംഭവം പഠിച്ചു. ഇത്ര ദിവസം ഉണ്ടല്ലോ. അതെ അതെ, അതിനകത്ത് മലയാളികളും അതിനകത്ത് കൂടി നിൽക്കുമല്ലോ. പുതിയ ഫാമാണ് നമ്മുടെ കൊല്ലത്ത്, നമ്മുടെ സത്യൻചേട്ടന്റെ SPR എന്ന് പറഞ്ഞ പുതിയൊരു ഫാം. നമ്മുടെ ചേട്ടന്റെ വീടാണ് കാണുന്നത്. അതിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു ഷെഡും കാര്യങ്ങളൊക്കെ. നല്ല കുട്ടികളാണ്, ഇപ്പൊ ആദ്യത്തെ ലോഡാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മള് ഫാമൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോൾ ഡെവലപ്പ് ചെയ്യണം, വലുതാക്കണം. എന്തായാലും ആദ്യത്തെ ലോഡ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് കുട്ടികൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല കച്ചവടം നടക്കുന്ന സമയമാണ്, നല്ല കുട്ടികളെ അല്ലെ. ഇനിയിപ്പം തുടർച്ചയായിട്ട് നമുക്ക് എപ്പോഴും ലോഡ് കാണുമോ? എപ്പോഴായാലും കാണുമല്ലോ. പിന്നെ ഇനിയിപ്പം ഇതിന്റെ കുട്ടികളൊക്കെ തീരാറാകുമ്പോഴത്തേക്ക് അടുത്ത ലോഡുകൾ വരും അല്ലെ. പെരുന്നാൾ വരുന്നു. ഇപ്പൊ കഴിഞ്ഞ നേരത്തെ ഒക്കെ വളർത്തിയ പോത്തിനെയൊക്കെ വിറ്റിട്ട് ആൾക്കാർ വാങ്ങിക്കുന്ന ഒരു സമയമാണത്. അപ്പൊ നല്ല, ഇപ്പൊ നമുക്ക് എത്ര തൂക്കം മുതൽ എത്ര തൂക്കം വരെയുള്ള കുട്ടികളുണ്ട് കേട്ടോ ഇപ്രാവശ്യം? ഇവിടെ ഇപ്പോഴും 125 മുതൽ 200 വരെയുള്ള കുട്ടികളുണ്ട്. ചെറുതും വലുതായിട്ടുള്ള കുട്ടികളുണ്ട് അല്ലെ. ഒരെണ്ണം 100 കിലോ അപ്പൊ എങ്ങനെയാണ് നമ്മുടെ പുതിയ ഫാമിലി, എങ്ങനെയാണ് നിങ്ങൾ വില ഇട്ടിരിക്കുന്നത്? വില നമുക്ക് തൂക്കമാണോ? അപ്പൊ ഇത് നമുക്ക് 145 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 145 രൂപയ്ക്ക് മുറാ കുട്ടികൾ. അതില് കുറച്ച് കൊടുക്കാൻ മുതലാവത്തില്ല. ഇപ്പോഴത്തെ ചെലവ് നോക്കുമ്പോ അത് കൂട്ടുന്നില്ല. ഇപ്പോഴത്തെ ചെലവ് നമുക്ക് വലിയ ചില വലിയ ഒന്ന്. അതെ അതെ അതെ, 145 എന്നുള്ളൊരു വലിയൊരു ചെലവല്ല. കാരണം ആ ഒരു വിലയിൽ തന്നെയാണല്ലോ. അതും ഹരിയാന നിങ്ങൾ എടുത്ത കുട്ടികൾ. ഹരിയാന അതുകൊണ്ടാണ്. ഓക്കെ, അല്ല ഇവിടുത്തെ നമ്മള് ആന്ധ്രാ പോത്തകളിനൊക്കെ പകുതി വിലയിലാവും. അത് വാങ്ങിച്ചോണ്ട് പോയിട്ട് പോയില്ലല്ലോ. നോക്കാന്നുള്ള അത് ചക്ക മുട്ടൊക്കെ തിന്നോണ്ട് നിൽക്കുന്നുള്ളൂ അല്ലാതെ. നല്ല കുട്ടികളാണ് എന്തായാലും നമ്മുടെ എത്ര മൊത്തം 47 കുട്ടികളാണ് കേട്ടോ? 42 എണ്ണം കേറ്റിയിട്ട് ഞാൻ കേറ്റണ്ടെന്ന് പറഞ്ഞു. ബാക്കി തന്നെ ഇറക്കി, ബാക്കി അവിടെ ഇറക്കി, ബാക്കി അവിടെ ഇറക്കിയിട്ട് അവിടെ അവിടെ ഒന്ന് കെട്ടിയേക്കും. അതിന്റെ പൈസ കൊടുത്തിരിക്കുന്നത്. ഓ ശരി. പിന്നെ അവന് വേറെ പ്രശ്നം എന്ന് പറയാതെ ആരും വരുന്നെങ്കിലേ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണത്തിന് 300 രൂപ വെച്ചാൽ അവർ വാങ്ങിച്ചല്ലോ ഒരു ദിവസം. ഓ ശരി, വാടകയായിട്ട്, വാടക തീറ്റി കൊടുക്കുന്നു പറഞ്ഞു. അപ്പൊ അതിനേക്കാന്നല്ലേ അത് കൊടുക്കുന്നില്ലേ. അതെ അതെ അതെ. അപ്പൊ എന്തായാലും ഇതൊക്കെ നല്ല വലിയ കുട്ടികളാണ് അല്ലെ. ഇതൊക്കെ 200 അടുപ്പിച്ചുള്ള കുട്ടികളാണെന്നല്ലേ. 200 അടുപ്പിച്ചിട്ടുണ്ടല്ലേ. അതൊക്കെ വളർത്താൻ കൊള്ളാന്ന് കുട്ടിയല്ലേ. അതെ അതെ, അതായത് ഒരു വർഷം ഈ പെരുന്നാളിന് പാചകം പോയി അടുത്ത പെരുന്നാൾ. പിന്നെ ഇതിനൊരു പ്രത്യേകം പറഞ്ഞല്ലേ, ആർക്കുണ്ടെങ്കിൽ അഴിച്ചോണ്ട് പോവാം, ഒരു പ്രശ്നമല്ലേ. ഈ മുറ കുട്ടികൾ പറഞ്ഞു ആ ഒരു ബ്രീഡിന്റെ അത് എങ്ങും പോകത്തും ഇല്ല, ഒരു ബഹളവും ഇല്ല, ഒന്നുമില്ല. ഓ ശരി. അപ്പൊ ഇവര് നമ്മ അവിടെ നിന്ന് കൊണ്ടുവന്നു പറഞ്ഞൊരു ഈ തുണി കൊണ്ടുള്ള മോറയാണ് അവര് അവിടെ. അതെ, കിട്ടുള്ളായിരുന്നു. പലരും ആൾക്കാരും ചോദിക്കും ചുമപ്പക്കാരുണ്ടായാലും മുറയാകത്തുള്ളെന്നൊക്കെ പറഞ്ഞു. അവിടുത്തെ ഒരു നാട്ടിലെ രീതി, അവിടുത്തെ മോറ വാങ്ങിക്കുമ്പോ ഇതേ കിട്ടുള്ളൂ, ഇതേ കിട്ടത്തുള്ളൂ. പക്ഷെ ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇത് കുറച്ച് പൊട്ടിയും കിടിച്ചപ്പോ ഇവിടെ ഈ സാധനം കിട്ടുന്നില്ലല്ലോ വാങ്ങിയാ. അതെല്ലാം ഇപ്പൊ അഴിച്ചങ്ങള് അതിനകത്ത് ഇതിനകത്ത് നിക്കത്തില്ലല്ലോ. ശരി, ജസ്റ്റ് മോറ ഇടുന്ന മോറ ഇടുന്നല്ലേ, ബലമുള്ള മോറ ഇട്ടല്ലേ പറ്റുള്ളൂ. അതെ അതെ അതെ, അത് ചെറുതൊക്കെ വലുതൊന്നും നിക്കത്തില്ല. ഓക്കെ, തീർച്ചയായിട്ടും. ഇനിയിപ്പോ നമ്മള് കുട്ടികളെ ഇപ്പൊ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടി സൗകര്യം എന്തെങ്കിലും ഉണ്ടോ? വണ്ടി സൗകര്യം ഉണ്ട്, ഉണ്ട് വണ്ടി. അതിനൊന്നും ഒരു പ്രശ്നമില്ല, ഇവിടെ വന്നാൽ മതി, സാധനം എടുക്കാമെന്നാണ്. സാധനം എടുക്കാന്ന് വെച്ചാൽ വണ്ടിയിൽ അറിഞ്ഞു കൊടുത്തുള്ളൂ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു അടുത്ത ഒരു ആഴ്ചകളിൽ തന്നെ അടുത്ത ലോഡ് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു 6-7 ദിവസം അത് വരും, വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ ഇപ്പൊ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെയുള്ള അല്ലല്ല, പോയേ പറ്റുള്ളൂ. പോകുന്നുണ്ട്, പോകും ഇവിടെ നമ്മള് ഇതിന്റെ ആകുമ്പോഴേ ഞാൻ പോവും. അവിടെ എല്ലാം കളക്ട് ചെയ്ത് അല്ലെ, നല്ല കുട്ടിയെ കിട്ടത്തില്ല. കറക്റ്റ്, അതായത് ഇതൊരു പകുതി ആകുമ്പോഴത്തേക്ക് കയറി പോകും. ആ അത്ര തന്നെ, അവരുടെ കുട്ടിയെ എടുക്കാൻ പറ്റത്തില്ല. നാളെ വരാതെ വരത്തില്ല, അത് കറക്റ്റാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കുട്ടികളെ പോയി നേരിട്ട് തന്നെ ചെല്ലാം. നമുക്ക് രണ്ട് ചെലവുണ്ട്, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, നല്ല കുട്ടികളെ കിട്ടും. നമുക്ക് കുട്ടിയെ കിട്ടി അതിനകത്ത് അടയാളപ്പെടുത്തിയിട്ട്. അതെ, ഞങ്ങൾക്കൊരു അടയാളം ഉണ്ടല്ലോ. അതെ അതെ, അടയാളപ്പെടുത്തി വണ്ടിക്കകത്ത് കയറ്റി വിടുന്നവരെ ഞങ്ങൾ അവിടെ നിൽക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ. ഇപ്പോഴൊരു എളുപ്പമുണ്ട്, 4-5 ദിവസം കൊണ്ട് വേണമെങ്കിൽ ഒപ്പിക്കാം. ഓ ശരി, അവിടെ ചെന്നാല്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അല്ലേ, ചെന്നാലൊക്കെ കുറച്ച് സ്ഥലം പരിചയമുണ്ട്. ഓക്കെ, ആ ഫാമുകാർ കുറച്ച് സർക്കാരിന്റെ ഫാമുണ്ട്, അല്ലാതെ ഉണ്ട് ഫാം. അല്ലാതെ ഉണ്ട്, ഓക്കെ, ഫാമുണ്ട്.
ഓക്കെ. അപ്പൊ ആ ഫാം എന്ന് പറഞ്ഞാൽ 4-5 വെച്ചൊക്കെ എടുക്കാം, പത്തും 50-60 കിലോട്ട് അകലെയാണ്. അതാണ് കുഴപ്പമില്ല, ഇങ്ങനെ കറങ്ങണം കറങ്ങണം. ഓ ശരി, ഓരോ ഫാം തമ്മിൽ. അതേ ഉള്ളു. അവിടെ നമ്പറുണ്ട്, ആ നമ്പറിൽ ഉണ്ടോന്ന്, പിന്നെ കുട്ടികളുണ്ടോന്ന് ചോദിച്ചിട്ട് ചുമ്മാ വിടണ്ട. ഓക്കെ, അങ്ങനെ ചോദിക്കാൻ ചെയ്യാന്ന് വിചാരിച്ചു. ബന്ധമായി ബന്ധമായി ബന്ധമായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അഞ്ചല് ആരംഭിച്ചത്, നമ്മുടെ സത്യഞ്ചന്റെ SPR മുറാഫ് ഫാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ലോഡാണ്, അപ്പൊ നല്ല കുട്ടികളാണ്. ഇപ്പൊ വാങ്ങിക്കാൻ താല്പര്യമുള്ള നേരിട്ട് സത്യഞ്ചന്റെ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയ്ക്ക് അകത്തുണ്ട്, വിളിക്കുക. നിങ്ങൾ നേരിട്ട് വന്ന് കുട്ടികളെ കാണുക. നമുക്കൊരു 120 മുതൽ 200 വരെയുള്ള പോത്തുകൊട്ടിലാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. സത്യഞ്ചന്റെ തന്നെ നേരിട്ട് പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന കുട്ടികളാണ്. അപ്പം അഞ്ചലാണ് കേട്ടോ, അഞ്ചലാണ് സ്ഥലം, കൊല്ലം ജില്ലയിൽ അഞ്ചലാണ്. കിലോ 145 രൂപയ്ക്കാണ് കുട്ടികളെ കൊടുക്കുന്നത്.